السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد സ്നേഹനിധികളായ ശ്രദ്ധാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഭാഗമായി വോയിസ് ഓഫ് റഹ്മാനിയ സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികളിലെ മനോഹരമായ ഒരു സെഷനിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. മഹാരഥന്മാരുടെ ചരിത്രം വർത്തമാനകാലത്ത് അയവിറക്കുക എന്നത് പുതിയ അതിജീവനത്തിന്റെ രസതന്ത്രം നമുക്ക് നൽകും എന്നത് തീർച്ചയാണല്ലോ. പ്രത്യേകിച്ച് ഇന്ത്യയുടെ പുതിയ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഭീതിജനകമായ മേൽക്കോയ്മയും മതേതര ഭാരതത്തിന്റെ സകല സീമകളും ലംഘിച്ചു കൊണ്ടുപോകുന്ന പുതിയ കാലത്തെ വർത്തമാനങ്ങളും നാം ആശങ്കയോടെ കാണുമ്പോൾ, കഴിഞ്ഞുപോയ മഹാരഥന്മാർ ഭാരതത്തെ പടുത്തുയർത്തുകയും ഭാരതത്തെ നമുക്ക് സമ്മാനിക്കുകയും ചെയ്ത മഹാരഥന്മാരുടെ ജീവിത ചരിത്രങ്ങൾ പുതിയ തലമുറകൾക്ക് പുരോപ്രയാണത്തിനും അതിജീവനത്തിൻ്റെയും കോൺഫിഡൻസ് നൽകുന്ന ഒരുപാട് പാഠങ്ങളുണ്ട് എന്നത് ഉറപ്പാണ്. ആ നിലക്ക് വോയിസ് ഓഫ് റഹ്മാനിയുടെ ഈ പരിപാടി എന്തുകൊണ്ടും ചാരിതാർത്ഥ്യവും അഭിനന്ദനാർഹവുമാണെന്ന് ആമുഖമായി ഞാൻ പറയുകയാണ്. മഹാനായ ഉമറുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന സ്മര്യ പുരുഷനെ കുറിച്ചാണ്, മഹാനായ ഒരു വ്യക്തിത്വത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് സംവദിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്ത് നൂറ്റാണ്ടുകൾ പതിറ്റാണ്ടുകൾ ഈ ഭാരതത്തിന്റെ ചരിത്രത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ, ഇന്ത്യയുടെ നിർമ്മിതിയിൽ സമർപ്പിത സേവനം നടത്തിയ മഹാരഥന്മാരെ നമുക്ക് ധാരാളം കാണാൻ കഴിയും. അത്തരം വ്യക്തിത്വങ്ങൾ നമ്മൾ പഠനവിധേയമാക്കുമ്പോൾ അവരിലുള്ള ഓരോ ഗുണങ്ങളെക്കുറിച്ചും പ്രൊജക്ട് ചെയ്യപ്പെടുന്ന അവരിലെ പേഴ്സണാലിറ്റിയെക്കുറിച്ചും നാം പഠനവിധേയമാക്കുമ്പോൾ, മഹാനായ ഉമറുൽ ഖാദി ഒരു അത്ഭുത പ്രതിഭാസമായി നമുക്ക് മുന്നിൽ എപ്പോഴും നിലനിൽക്കുകയാണ്. കാരണം ഉമറുൽ ഖാദിയെ പഠനവിധേയമാക്കുമ്പോൾ നമുക്ക് കേവലം അദ്ദേഹത്തിന്റെ ഒരു ഭാഗം മാത്രം പഠിച്ച് മുന്നോട്ട് പോയാൽ ആ മഹാനായ മനുഷ്യനോട് ചെയ്യുന്ന അനീതിയായി അത് മാറും എന്നത് തീർച്ചയാണ്. ഉമറുൽ ഖാദി, മഹാനായ പണ്ഡിതനായ ഉമറുൽ ഖാദി, ഒരു സൂഫിയായ ഉമറുൽ ഖാദി, ഗ്രന്ഥകാരനായ ഉമറുൽ ഖാദി, നിമിഷാർത്ഥം കൊണ്ട് മനോഹരമായി പ്രാസമൊപ്പിച്ച് അത്ഭുതകരമായി കവിത ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു മഹാനായ കവിയായിരുന്ന ഉമറുൽ ഖാദി, അതിനേക്കാൾ ഉപരി എല്ലാം ഒത്തിണങ്ങിയ ഒരു ഐഡിയൽ ലീഡർഷിപ്പുള്ള ഉമറുൽ ഖാദി, ചികിത്സാരിയായ ഉമറുൽ ഖാദി, അധർമ്മത്തിനെതിരെ വൈദേശിക ശക്തികൾക്കെതിരെയുള്ള ധീരമായ പടപ്പുറപ്പാട് നടത്തിയ വിപ്ലവകാരിയായ ഉമറുൽ ഖാദി, പ്രവാചക പ്രേമിയായ ആഷിഖുർ റസൂൽ ഉമറുൽ ഖാദി, ഇങ്ങനെ ഉമറുൽ ഖാദിയുടെ ജീവിതം നാം പഠനവിധേയമാക്കുമ്പോൾ അനവധി വ്യക്തിത്വങ്ങളിൽ ഒത്തിണങ്ങിയ എല്ലാ മഹത്തായ ഗുണങ്ങളെയും സമഞ്ജസമായി സമ്മേളിപ്പിക്കാൻ പടച്ച റബ്ബ് അനുഗ്രഹം നൽകിയ ഒരു മഹത്തായ ജീവിതമായിരുന്നു ഉമറുൽ ഖാദിയിൽ നാം കാണുന്നത് എന്ന് തീർച്ചയാണ്. ഉമറുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി 7-ാമത്തെ വയസ്സിൽ ഉമ്മയും 10-ാമത്തെ വയസ്സിൽ ബാപ്പയും മരിച്ചുപോയി. എല്ലാ നിലക്കും അനാഥത്വം പേറിയ ഒരു ജീവിതത്തിന്റെ ചുറ്റുപാടിൽ നിന്ന് വെളിയങ്കോട്ടെ കാലിയാരകത്ത് കാക്കത്തറവാട്ടിൽ ജനിച്ചു വീണ മഹാനായ ഉമറുൽ ഖാദി പിതാവിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം നേടി പണ്ഡിതനായ സൂഫിയായ പിതാവ് അലി മുസല്യാരിൽ നിന്നും വിദ്യാഭ്യാസം നേടി തുടങ്ങിയ ഉമർ ബിനു അലി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മഹാനായ നമ്മുടെ സ്മര്യ പുരുഷൻ താനൂർ ദർസിലേക്ക് പോവുകയും അവിടെ നിന്നും ദർസി കിതാബുകൾ പഠനം വിധേയമാക്കുകയും ആ പഠനം കുശാഗ്രബുദ്ധിക്കാരനായ വലിയ തൗഫീഖ് ലഭിച്ച മഹാനായ ഉമറുൽ ഖാദി എന്ന ഉമർ ബിനു അലി മഹാനവറുകൾ പാരമ്പര്യ കിതാബുകൾ മുഴുവനും പഠനവിധേയമാക്കി പഠിച്ച് ഗുരുനാഥന്മാരുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി അന്നത്തെ ലോകോത്തര ശ്രദ്ധയാകർഷിച്ച വിദ്യാഭ്യാസ കലാലയമായ പൊന്നാനി ദർസിൽ അഡ്മിഷൻ കിട്ടുക എന്നത് ഏറെ പ്രയാസകരമാണ്. നല്ല ബുദ്ധിശക്തിയുള്ള
പാരമ്പര്യമായ അനവധി കിതാബുകളിൽ അവഗാഹം നേടിയവർക്ക് മാത്രം സംരക്ഷണം കിട്ടിയിരുന്ന പനാനിദർസിൽ 13-ാമത്തെ വയസ്സിൽ മഹാനായ ഉമറുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, പുതിയ കാലത്ത് ഉമറുൽ ഖാദിയെ നമ്മൾ പഠനവിധേയമാക്കുമ്പോൾ അൾട്രാ സെക്കുലറിസ്റ്റുകളായ പുരോഗമനവാദികൾ സമുദായത്തിന്റെ അകത്തു നിന്ന് തന്നെ അദ്ദേഹത്തെ മനസ്സിലാക്കുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിലുള്ള പോരാട്ടത്തെ കുറിച്ച് വാദവരാതെ നമ്മൾ പറയാറുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് സ്വാതന്ത്ര്യ സമര സേനാനിയെ ആണെന്ന് പറയുമ്പോഴും മഹാനുഭാവന്റെ ഒരു ഒരു പാരമ്പര്യ താവഴി അഹ്ലുസുന്നയുടെ നേർരേഖയിൽ അദ്ദേഹം കൊണ്ടുതന്നിട്ടുള്ള ഒരു മെസ്സേജ്, ആ മെസ്സേജ് കൂടെ ചേർത്ത് വെക്കുമ്പോഴാണ് ഉമറുൽ ഖാദിയിലെ സ്വാതന്ത്ര്യ പോരാളിയെ കുറിച്ചും ഉമറുൽ ഖാദിയിലെ ബ്രിട്ടീഷ് വിരുദ്ധ വിദേശ വിരുദ്ധ പോരാട്ടത്തിന്റെ ആ ഒരു മാസ്മരികതയെ കുറിച്ചും നമുക്ക് കൃത്യമായി എവിടുന്നാണ് ഈ ഊർജം ലഭിച്ചത് എന്നതിനെ കുറിച്ച് കൂടെ പഠനവിധേയമാക്കൽ നിർബന്ധിതരാവുക. നിങ്ങൾ നോക്കൂ, 13-ാമത്തെ വയസ്സിൽ പൊന്നാനിയിലെ ദർസിൽ അഡ്മിഷൻ കിട്ടുകയും അവിടെ അവിടുത്തെ സദർ മുദദ്ദിസ് അവിടുത്തെ അധ്യാപകന്മാരുടെ നേതാവായിരുന്ന ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്ന ഷെയ്ഖ് മമ്മിക്കുട്ടി അൽ ഖാദിരി എന്ന് പറയുന്ന മഹാനായ ഗുരുവര്യന്റെ കീഴിൽ അദ്ദേഹത്തിന്റെ ഗുരുത്വവും പൊരുത്തവും നേടി പഠനം നടത്തുകയും ആ കാലഘട്ടത്തിലെ മഹാപണ്ഡിതന്മാരായിരുന്ന ഹവാനി വെട്ടിൽ കുഞ്ഞാമുട്ടി മുസ്ലിയാർ, മൗലാന സഈദ് മുസ്ലിയാർ കാസർഗോഡ്, അബുക്കോയ മുസ്ലിയാർ പരപ്പനങ്ങാരി തുടങ്ങിയ മഹാരഥന്മാരായ പണ്ഡിതവരന്യർ സതീർത്ഥ്യരായി സഹപാഠികളായുള്ള ഒരു കാലഘട്ടം, ശോഭനമായ ഒരു കാലഘട്ടത്തിലാണ് മമ്മിക്കുട്ടി ഖാദിരി എന്ന മഹാപണ്ഡിതന്റെ കീഴിൽ പൊന്നാനി ദർസിൽ മഹാനായ ഉമറുൽ ഖാദി മതവിദ്യാഭ്യാസം നേടിക്കൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഉസ്താദിന്റെ പൊരുത്തത്തോടെ എത്രമേലെന്ന് പറഞ്ഞാൽ ഒരു മഹാനായ പണ്ഡിതൻ അംഗീകരിക്കപ്പെട്ട ലോകം അംഗീകരിച്ച ഒരു പാഠശാലയിലെ ഖാദിരി തരീഖത്തിന്റെ ശേഖ കൂടിയായ മഹാനായ മമ്മിക്കുട്ടി ഉസ്താദിന്റെ അരുമ ശിഷ്യനാകാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് മഹാനായ ഉമറുൽ ഖാദിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വൈത്തിരിവ് എന്ന് നാം മനസ്സിലാക്കണം. അവിടെയാണ് അഭിജീവനത്തിന്റെ രസതന്ത്രം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, താവഴിയിലെ ഗുരുത്വവും പൊരുത്തവും കൂടി ചേർത്ത് വെക്കുമ്പോഴാണ് ഉമറുൽ ഖാദി എന്ന മഹാപണ്ഡിതനിലെ ഈ ജീവിത ചരിത്രത്തെ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുക. മഹാനായ ഉമറുൽ ഖാദിയെ ഉസ്താദ് മമ്മിക്കുട്ടി അൽ ഖാദിരി അവരുകൾ അദ്ദേഹത്തിന്റെ ചുമതല നേതൃത്വത്തിലുള്ള അദ്ദേഹം ഖാദിയായ മഹല്ലുകളിലെ പ്രശ്ന പരിഹാരത്തിന് അയച്ചിരുന്നു എന്നും അദ്ദേഹം ഖാദിയായ മഹല്ലിലെ ഇസ്ലാമിക നേതൃപരമായ വിവിധ വിഷയങ്ങളിലേക്ക് പറഞ്ഞയച്ചിരുന്നു എന്നും ചരിത്രം നമ്മളോട് സംവദിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചെറിയ പ്രായത്തിൽ ഒരു പരിധിവരെ പറഞ്ഞാൽ ടീനേജ് പ്രായമായ സമയത്ത് പോലും ഒരു മഹല്ലിന്റെ തർക്കങ്ങളിൽ പരിഹാരം നടത്താൻ പോലുമുള്ള ശേഷിയും ശൈമിഷിയും സമ്പാദിക്കാൻ മാത്രം മഹാനായ ഉമറുൽ ഖാദി ചെറുപ്പത്തിലെ പക്വതയാർന്ന എല്ലാ നിലക്കും ശക്തവത്തായ ഒരു പാരമ്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനുശേഷം നമുക്കറിയാം മഹാനായ ഉമറുൽ ഖാദി ആത്മീയ വഴിയിലേക്ക് സഞ്ചരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഗുരുവദ്യരാകുന്ന മമ്മിക്കുട്ടി അൽ ഖാദിരിയിൽ നിന്നും ഖാദിരി തരീഖ സ്വീകരിച്ചുകൊണ്ടാണ്. അതേപോലെ ഖുതുബുസ്സമാൻ മമ്പറം തങ്ങൾ ഖദ്ദിസല്ലാഹുമ്മ അസ്റാറ അവറുകളിൽ നിന്ന് അലവിയ തരീഖ സ്വീകരിക്കുന്നത് കൂടിയാണ്. ഇങ്ങനെ ഇസ്ലാമിക സമൂഹം ആഗോളതലത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നിടത്തൊക്കെ അനീതിക്കെതിരെയും അധർമ്മത്തിനെതിരെയും പടപൊരുതാൻ പടപ്പുറപ്പാട് നടത്താൻ നേതൃപരമായ പങ്ക് വഹിച്ചവർക്ക് മുഴുവനുമുണ്ടായിരുന്ന ഏറ്റവും വലിയ ആവേശവും അതിൻ്റെ വഴിയും പറഞ്ഞു കൊടുക്കുന്ന ആവേശം പറഞ്ഞു കൊടുക്കുന്ന ഒരു തിയറി എന്ന് പറയുന്നത്, ടെക്നോളജി എന്ന് പറയുന്നത് അത് ആത്മീയ വഴിയാണ്. ആ ആത്മീയ വഴിയിൽ കൃത്യമായി അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മഹാനായ ഉമറുൽ ഖാദി തങ്ങൾ വിജയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെയൊക്കെ മഹാനായ ഉമറുൽ ഖാദിയിലെ പണ്ഡിതൻ നമ്മൾ വായിക്കുകയാണ്. മഹാനായ ഉമറുൽ ഖാദിയിലെ പാണ്ഡിത്യത്തെ കുറിച്ച് പറയുമ്പോൾ മഹാനായ സ്മര്യ പുരുഷൻ ഉണ്ടാക്കിയ അദ്ദേഹത്തിന്റെ കിതാബുകൾ ശേഷം നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളെ കുറിച്ച് നമ്മൾ പഠനവിധേയമാക്കുമ്പോഴാണ് ആ മഹാനുഭാവന്റെ അറിവിന്റെ ആഴം നമ്മൾ അറിയുന്നത്.
ഒരൊറ്റ ഗ്രന്ഥം, ഒരൊറ്റ ബൈറ്റുകൾ മാത്രം നമ്മൾ പഠനവിധേയമാക്കിയാൽ നമുക്ക് മനസ്സിലാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസായ ഗ്രന്ഥങ്ങൾ. നിങ്ങൾ നോക്കൂ, അദ്ദേഹം എഴുതിയ ഏത് കിതാബുകളാണെങ്കിലും ഏതു ഗ്രന്ഥമാണെങ്കിലും മഖാസിദ് നിക്കാഹ് എന്ന് പറയുന്ന ഒരു ഒരു ആയിരം വരികളുള്ള അദ്ദേഹത്തിന്റെ മനോഹരമായ നിക്കാഹിന്റെയും ഇസ്ലാമിക വൈവാഹിക ബന്ധത്തിന്റെയും വിവാഹമോചനത്തിന്റെയും അത് സംബന്ധിയായ നിയമങ്ങൾ പറയുന്ന അതിന്റെ മര്യാദകൾ പ്രതിപാദിക്കുന്ന ആ മഖാസിദ് നിക്കാഹ് എന്നുള്ള അദ്ദേഹത്തിന്റെ വരികൾ കൂടെ നമ്മളൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. ഉമറുൽ ഖാദിയിലെ പണ്ഡിതനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തുഹ്ഫയെ ആധാരമാക്കി ഷാഫിഈ മദ്ഹബിലെ ഷാഫിഈ സരണിയിലെ തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന വിശ്വവിഖ്യാത ഗ്രന്ഥത്തെ ആസ്പദമാക്കി അദ്ദേഹം നിയമാനുസൃതമായി ഉണ്ടാക്കിയ പണ്ഡിത ലോകം അംഗീകരിച്ച ആ മഹത്തായ കാവ്യ ശലകത്തിലെ ശകലത്തിലെ വരികൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും മഹാനായ ഉമറുൽ ഖാദിയിലെ പണ്ഡിതനെ. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതലായി കടക്കുന്നില്ല. പഠനവിധേയമാക്കേണ്ട ഒരു രംഗമാണ്, ഒരു ഭാഗമാണ് ഉമറുൽ ഖാദിയിലെ പണ്ഡിതൻ എന്നുള്ളത്. പലപ്പോഴും ഉമറുൽ ഖാദിയിലെ പോരാട്ടത്തെ കുറിച്ച് മാത്രം നാം സംസാരിക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ ഈ ഭാഗത്തിലൂടെ കടന്നു വരുമ്പോഴാണ് എങ്ങനെയാണ് ചരിത്രത്തിൽ ഇതിഹാസം രചിച്ച ഉമറുൽ ഖാദി എന്ന പോരാളി ഉണ്ടായത് എന്ന്, എവിടെ നിന്നാണ് ഈ ഊർജം കിട്ടിയത് എന്ന്, എന്താണ് ചാലകശക്തി എന്ന് പഠിക്കുമ്പോഴാണ് ആധ്യാത്മിക ജ്ഞാനത്തിന്റെയും പാരമ്പര്യ താവയുടെയും പ്രചോദനമാണ് ഇതിന്റെ പിന്നിലെ രഹസ്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഉമറുൽ ഖാദിയിലെ പണ്ഡിതനെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഉമറുൽ ഖാദിയിലെ സൂഫിയെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മഹാനായ ഉമറുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി ആരാധനയിൽ അങ്ങേയറ്റം കർശനം പുലർത്തിയിരുന്ന, ദാനധർമ്മങ്ങൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തിയിരുന്ന, കൃത്യമായി ആ ഒരു വഴിയിൽ ആരാധനയുടെ ഇബാദത്തിന്റെ എല്ലാ നിലയിലും പരമകാഷ്ഠ പ്രാപിച്ച ഒരു ജീവിതമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതേപോലെയാണ് മഹാനായ ഉമറുൽ ഖാദിയുടെ അദ്ദേഹത്തിന്റെ കഴിവിൽപ്പെട്ട ഏറ്റവും വലിയ കഴിവാണ് അദ്ദേഹത്തിന്റെ കവിത്വം എന്ന് പറയുന്നത്. നിമിഷ കവിയായിരുന്നു മഹാനുഭാവൻ. ഏത് വിഷയത്തെക്കുറിച്ചും സാമൂഹ്യ തിന്മകളെക്കുറിച്ച്, അനാചാരങ്ങളെക്കുറിച്ച്, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അനീതിയെക്കുറിച്ച്, എല്ലാത്തിനെ കുറിച്ചും അദ്ദേഹം അറബിയിലും അറബി മലയാളം എന്ന വിശ്വോത്തരമായ ശ്രദ്ധ ആകർഷിച്ച മുസ്ലിം സമൂഹത്തിന്റെ ഹോണറബിൾ എക്സിസ്റ്റൻസിന് പ്രചോദനം നൽകിയ, നമ്മുടെ നാട്ടുഭാഷയിൽ നിന്നും അദ്ദേഹം മനോഹരമായി എഴുതി വെച്ച, അദ്ദേഹം പള്ളി മിഹ്റാബുകളിൽ ചുമരുകളിൽ എഴുതി വെച്ച എല്ലാ കവിതകളിൽ നിന്നും നമുക്ക് പറഞ്ഞു തരുന്നത് ഉമറുൽ ഖാദിയിലെ കവിയെ കുറിച്ചാണ്. എത്ര കവിതയാണ് അദ്ദേഹം എഴുതിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് മഹാനുഭാവന്റെ കഴിവ് നമ്മൾ മനസ്സിലാക്കുക. അൽ ഖസീബത്തുൽ ഉമരിയ എന്ന സല്ലല്ലാഹു ബൈത്ത് വിശ്വ പ്രസിദ്ധമാണല്ലോ. ലമ്മാലഹറ ബൈത്ത്, മഖാസിദ് നിക്കാഹ് ബൈത്ത്, അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ഓരോ ബൈത്തുകളും കവിതകളും നമ്മൾ പഠനവിധേയമാക്കുമ്പോൾ ഇന്ന് ലോകോത്തര യൂണിവേഴ്സിറ്റികളിൽ പോലും അദ്ദേഹത്തിന്റെ രചനകളെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന് നമ്മൾ അറിയുമ്പോഴാണ് മഹാനായ ഉമറുൽ ഖാദിയിലെ കവി എത്രമാത്രം കഴിവുള്ളതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ അദ്ദേഹത്തിന്റെ കവിതകളെ സത്യത്തിൽ നമ്മുടെ പാഠശാലകളിൽ പഠനവിധേയമാക്കേണ്ട കവിതകളാണ് ഒരുപാട് കവിതകൾ. ആ ഭാഗം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുമെന്ന് മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതേപോലെ മഹാനായ ഉമറുൽ ഖാദി അദ്ദേഹത്തിന്റെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നത് ഹിന്ദുവിനെയും മുസൽമാനെയും കൃത്യമായി ഐക്യത്തോടെ കൊണ്ടുപോകുന്നതിൽ അദ്ദേഹത്തിന്റെ ഒരു ക്രാന്തദർശിത്വം നമ്മൾ മനസ്സിലാക്കണം. ഈ കാലത്ത് പ്രത്യേകിച്ചും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ, ആലി മുസ്ലിയാരെ, ടിപ്പു സുൽത്താനെ തുടങ്ങി കഴിഞ്ഞുപോയ മഹാരഥന്മാരായ സ്വാതന്ത്ര്യദിന പോരാളികളായ മുസ്ലിം നേതാക്കന്മാരെ കുറിച്ച് കൃത്യമായ അജണ്ടകളോടെ ബ്രിട്ടീഷുകാരൻ എഴുതി വെച്ച കറുത്ത ചരിത്രത്തിന്റെ ഏടുകൾക്ക് വീണ്ടും കൂട്ടിച്ചേർക്കലുകൾ നടത്തി ഇന്ത്യയെ മലീമസമാക്കാൻ ശ്രമിക്കുന്ന പുതിയ മീഡിയകളും പുതിയ എഴുത്തുകാരും പുതിയ ഭരണകൂടവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം സത്യസന്ധമായി മനസ്സിലാക്കിയാൽ മഹാനായ ഉമറുൽ ഖാദിയിലെ ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾ നോക്കൂ.
36 കൊല്ലം നീണ്ടുനിന്ന മലബാറിലെ ടിപ്പു സുൽത്താന്റെ ഭരണം ടിപ്പു സുൽത്താൻ ധീര രക്തസാക്ഷിത്വം വഹിക്കുന്നതോടുകൂടെ അവസാനിക്കുന്നതോടുകൂടെ കേരളക്കരയിൽ ഉണ്ടായിട്ടുള്ള 1798 ടിപ്പു സുൽത്താൻ ഷഹീദാവുന്നത്. 36 വർഷമാണ് മൈസൂർ ഭരണം. കേരളക്കരയിലെ മലബാറിൽ ശാന്തസുന്ദരമായി ഹിന്ദുവിനെയും മുസൽമാനെയും എല്ലാവരെയും കർഷകനെയും മുതലാളിയെയും തൊഴിലാളിയെയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. ആ ഭരണം അവസാനിക്കുന്നതോടുകൂടെ കേരളക്കരയിൽ മലബാറിൽ മാപ്പിള കർഷകരും കുടിയാന്മാരായ പ്രത്യേകിച്ച് നായന്മാരുൾപ്പെടെയുള്ള ജന്മിമാരും മാപ്പിള കർഷകരും ഉൾപ്പെടെ സംഘടനത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. ആ സംഘടനത്തെ പരമാവധി മുതലെടുക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നന്നായി ശ്രമിക്കുകയാണ്. 1801 തെക്കൻ മലബാർ പ്രവിശ്യകളുടെ കലക്ടർ എഴുതിയ റിപ്പോർട്ട് നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്: നായന്മാരും മാപ്പിളമാരും തമ്മിൽ നിലനിൽക്കുന്ന മത്സര്യവും പകയും അതേപടി നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ നിലനിൽപ്പിന് അനിവാര്യമാണ്. അതിന്റെ മൂർച്ച നഷ്ടപ്പെട്ടു പോവാതെ നിലനിർത്താൻ നാം പ്രതിജ്ഞാബദ്ധരാവണമെന്ന് 1801 തെക്കൻ മലബാർ പ്രവിശ്യകളുടെ കലക്ടർ എഴുതിയ റിപ്പോർട്ടിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആ ടിപ്പുവിന്റെ കാലശേഷം ജന്മിമാരും കുടിയാന്മാരായ മാപ്പിള കർഷകരും തമ്മിലുള്ള ആ ഒരു സംഘടനത്തെ ഹിന്ദു മുസ്ലിം സംഘടനമാക്കി മാറ്റി എഴുതുന്നതിലും അങ്ങനെ തിരുത്തി പറയിപ്പിക്കുന്നതിലും ചരിത്രത്തെ അങ്ങനെ വളച്ചൊടിക്കുന്നതിലും ബ്രിട്ടീഷുകാരൻ അല്ലെങ്കിൽ വിദേശി വിദേശ ശക്തികൾ ശ്രമിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി ഉറപ്പാണ്. അതിന്റെ ആ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി നമുക്ക് പഠിപ്പിക്കുകയാണ്. മഹാനായ ഉമർ ഖാദിയുടെ ഐഡിയൽ ലീഡർഷിപ്പിനെ കുറിച്ച് നമ്മൾ വളരെ കൃത്യമായി പറയുമ്പോൾ പുതിയ മതേതര ഭാരതത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സന്ദേശമാണ് വെളിയങ്കോട്ടെ പള്ളിയും അതിനപ്പുറത്തുള്ള ചോയിൻ്റമ്പലം എന്ന അമ്പലവും. വെളിയങ്കോട്ടെ പള്ളിയുടെ പണി പൂർണ്ണമായും എടുക്കാൻ ചോയി എന്ന ആശാരിയെ മഹാനായ ഉമറുൽ ഖാദി ഏൽപ്പിക്കുകയാണ്. അമ്പലം പഴയകാല ക്ഷേത്രകലാരൂപത്തിൽ നമ്മുടെ ഒരുപാട് പൗരാണിക പള്ളികൾ നമ്മൾ കാണുന്നുണ്ട്. മനോഹരമായ വെളിയങ്കോട്ടെ പള്ളിയുടെ നിർമ്മാണം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ചോയി എന്ന ആശാരി ഉമറുൽ ഖാദി തങ്ങളുടെ അടുത്ത് പോയി വിഷയം പറയുകയാണ്: എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞിരിക്കുകയാണ്, ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ പള്ളിയുടെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉമറുൽ ഖാദി ചോയി എന്ന ആശാരിയോട് ചോദിക്കുന്നുണ്ട്: നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ചോയി പറയുന്നുണ്ട്: എനിക്ക് എൻ്റെ ദൈവത്തെ പ്രതിഷ്ഠിക്കാൻ ഒരു സ്പേസ് വേണം, ഒരു സ്ഥലം വേണമെന്നാണ്. എന്ന് പറഞ്ഞാൽ അമ്പലമുണ്ടാക്കാൻ സ്ഥലം വേണമെന്നാണ്. മഹാനായ ഉമറുൽ ഖാദി തങ്ങൾ കാക്കത്തറ തറവാട്ടിന്റെ തൊട്ടപ്പുറത്തെ സ്ഥലം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സ്ഥലത്ത് നിന്റെ ദൈവത്തെ ആരാധിക്കാനും നിനക്കു ഞാൻ സ്ഥലം നൽകുന്നു എന്ന് പറഞ്ഞ് ആ സ്ഥലത്തുണ്ടാക്കിയ അമ്പലമാണ് ചോയിൻ്റെ അമ്പലം എന്ന് പറയുന്നത്. ഇന്നും ഈ കേരളത്തിൻ്റെ മതേതര സൗഹൃദത്തിൻ്റെ ഭൂമികയിൽ നമുക്ക് ജ്വലിച്ചു നിൽക്കുന്ന ഒരു സ്മാരകമായി ആ പള്ളിയും അമ്പലവും കാണാൻ കഴിയും. ഇത്രമേൽ അനിവാര്യമായ ഇടപെടലുകൾ നടത്തി ആത്മീയ നേതാവ്, വിശ്വവിഖ്യാതനായ ഒരു പണ്ഡിതൻ, വിശ്വ പോരാളിയായ ഒരു മനുഷ്യൻ ഈ ഒരു മെസ്സേജ് നമുക്ക് നൽകുന്നത് മതേതര ഭാരതത്തിലെ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും എങ്ങനെയാണ് കഴിഞ്ഞ കാലത്ത് മുന്നോട്ട് പോയത് എന്നതാണ്. ഈ ചരിത്രങ്ങളൊക്കെയാണ് പുതിയ ഇന്ത്യയിൽ പുതിയ നയങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് പോലും കുത്തിച്ചെലുത്താനും പോലെ ശ്രമം നടത്തുന്ന പുതിയ സംവിധാനങ്ങളിൽ നമ്മൾ പഠിക്കേണ്ടത് എന്ന് നാം ഓർത്തെടുക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, മഹാനായ ഉമറുൽ ഖാദി 1831 മുതൽ 1851 വരെയുള്ള കാലയളവിൽ മലബാറിൽ 50-ലധികം രക്തരൂക്ഷിതമായ പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ചരിത്രത്തിന്റെ താളുകൾ നമ്മൾ കാണുകയാണ്. ആ സമയത്ത് അവിടെയൊക്കെ ആ പോരാട്ടങ്ങൾക്ക് നേതൃപരമായ പങ്ക് വഹിച്ചിട്ടുള്ള ഇന്ത്യയിലെ, കേരളത്തിലെ, മലബാറിലെ മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിം നേതാക്കന്മാരും സയ്യിദന്മാരും ഉമറാക്കളും അനവധിയുണ്ട് എന്നതുകൂടി നാം ഇവിടെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. 1920 മഹാനായ രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഈ ഇന്ത്യ പോരാട്ടത്തിൻ്റെ ഭാഗമായി, സ്വാതന്ത്ര്യ പോരാട്ടത്തിൻ്റെ ഭാഗമായി നികുതി നിഷേധ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത്. 1920 അതിൻ്റെയും 100 വർഷങ്ങൾക്ക് മുമ്പ്
ബ്രിട്ടീഷ് അധികാരികളുടെ മുഖത്ത് നോക്കി, അല്ലെങ്കിൽ വിദേശികളെ വിദേശിപ്പടയുടെ മുഖത്ത് നോക്കി, ഈ ഭൂമിക്ക് നികുതി തരാൻ എനിക്ക് മനസ്സില്ല എന്ന് ആർജവത്തോടെ പറഞ്ഞ് നികുതി നിഷേധ പ്രസ്ഥാനത്തിന് ഭാരതത്തിൽ തുടക്കം കുറിച്ച ആദ്യത്തെ നേതാവാണ് ഉമറുൽ ഖാദി എന്നുകൂടി നാം മനസ്സിലാക്കണം. മഹാനായ ഉമറുൽ ഖാദി ജീവിച്ച അദ്ദേഹത്തിന്റെ ഉമറുൽ ഖാദി ഉമർ ബിനു അലി എന്ന് അറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിന് ആ പേര് വരാൻ തന്നെ കാരണം അദ്ദേഹം വിവിധ മഹല്ലുകളിൽ ഖാദിയായും വെളിയങ്കോട് ഖാദിയായി സേവനമനുഷ്ഠിച്ചതിന്റെ ശേഷം പുന്നയൂർ, ചാവക്കാട്, ചെറ്റുവ, കോടഞ്ചേരി, കോതപറമ്പ് തുടങ്ങിയ അനവധി സ്ഥലങ്ങളിൽ മേൽഖാദിയായി നിയമിക്കപ്പെട്ടതോടുകൂടിയാണ് ഉമർ ബിനു അലി എന്ന പേര് ഉമറുൽ ഖാദി എന്നുകൂടി അറിയപ്പെടാൻ തുടങ്ങിയത്. 1798 ടിപ്പു സുൽത്താന്റെ പടയോട്ടത്തിനു ശേഷം, അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിനു ശേഷം മലബാറിലെ ഈ ഈ ഒരു സംഘർഷാത്മകമായ അവസ്ഥയിൽ നേതൃപദയിലേക്ക് വിദേശ ശക്തികൾക്കെതിരെയുള്ള പടപ്പുറപ്പാടിൽ മമ്പറം തങ്ങൾക്ക് ആവേശമായി മഹാനായ ഉമറുൽ ഖാദി നേതൃപരമായി രംഗത്ത് വരികയാണ്. മഹാനായ കുതുബുസമാൻ സയ്യിദ് അലവിൻ മംഫറമി ഖദ്ദസില്ലാഹു മസറാർ തങ്ങളുടെ വിയോഗശേഷം മകൻ ഏക മകൻ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളായിരുന്നു നേതൃത്വം ഏറ്റെടുത്തിരുന്നത്. അവർക്ക് പിന്തുണയായി പുതിയങ്ങാടി തങ്ങളും പാണക്കാട്ട് ഹുസൈൻ തങ്ങളും മരക്കാരകത്ത് അബുക്കോയ മുസ്ലിയാരും തുടങ്ങിയ യുവ സാന്നിധ്യങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ അവർക്കൊപ്പം ഉമറുൽ ഖാദിയും മുന്നിലുണ്ടായിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ഉമറുൽ ഖാദിയെ സ്വാതന്ത്ര്യദിന പോരാട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി അദ്ദേഹത്തെ രേഖപ്പെടുത്തപ്പെട്ടത് അദ്ദേഹത്തിന്റെ നികുതി നിഷേധ പ്രസ്ഥാനം എന്ന സംവിധാനത്തിലൂടെയാണ് എന്ന പോരാട്ട വഴിയെ രേഖപ്പെടുത്തിക്കൊണ്ടാണല്ലോ. ആ നിലക്ക് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് വെളിയങ്കോട്ടെ അംശം അധികാരി അദ്ദേഹം നികുതി വലിയ നികുതി ചുമത്തുകയും നികുതി തരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഉമറുൽ ഖാദിയെ സമീപിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമുണ്ട്. ചരിത്രം തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ട ആ ഒരു ചരിത്രം അദ്ദേഹം പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ഭൂമിക്ക് ഈ രാജ്യത്തെ കട്ടുമുടിക്കാൻ വന്ന വിദേശ ശക്തികൾക്ക് നികുതി തരാൻ എനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞ് തിരിച്ചയക്കുമ്പോൾ ആ വിഷയം ചാവക്കാട്ടെ അധികാരി കൂടിയായ തുക്കടി നീപ്പൂ സാഹിബിനെ അറിയിക്കുകയും ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ നികുതി നൽകാൻ വേണ്ടി തുക്കടി സാഹിബ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോഴാണ് ചാവക്കാട്ടെ ഉമറുൽ ഖാദി ചാവക്കാട്ടെ കച്ചേരിയിലേക്ക് വിളിക്കപ്പെട്ടപ്പോ ചാവക്കാട്ടെ കച്ചേരിയിലേക്ക് സധൈര്യം കയറി ചെന്ന് കസേരയിൽ പോയിരുന്ന് എവിടെ തുക്കടി സായിപ്പ് എന്ന് ചോദിക്കുകയും തുക്കടി സായിപ്പിനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ ഭൂമിക്ക് വിദേശ ശക്തികളായ രാജ്യദ്രോഹികളായ നിങ്ങൾക്ക് നികുതി തരാൻ എനിക്ക് മനസ്സില്ലെന്ന് പറയുകയും സംഭാഷണത്തിനു മധ്യേ തുക്കടി സായിപ്പിന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയെന്നതും അദ്ദേഹം അവിടെ വളരെ വൈകാരികമായി ഇടപെട്ട് അവർക്ക് അപമാനകരമായ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്തപ്പോൾ ആ വിഷയമാണ് അദ്ദേഹം പിന്നീട് കോഴിക്കോട് ജില്ലാ കളക്ടർ കൂടിയായ ചെക്ലിൻ സാഹിബിനെ കത്തയക്കുകയാണ് വിഷയവുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, മാതാ തഖൂലിയ ബത്താൽ, അല്ല പരമവിഡ്ഢി നീ എന്താണ് പറയുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ചരിത്രത്തിലെ ആ ഒരു ചോദ്യം ആർജവമുള്ള ഒരു ചോദ്യം, അതൊക്കെ ബ്രിട്ടീഷുകാരന്റെ ഐഡിയോളജിയെ തകർത്തു തരിപ്പണമാക്കുന്ന വാക്കുകളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഈ സമയത്ത് ബ്രിട്ടീഷുകാരുടെ വിദേശികളുടെ ചെരുപ്പ് നക്കികളായി അവർക്ക് ഏറാൻ മൂളികളായി രാജ്യത്തെ ഒറ്റുകൊടുത്ത ഒരു വിഭാഗം ആളുകളാണ് ഇന്ന് സമുദായത്തിന്റെ ഈ ന്യൂനപക്ഷത്തിന്റെ അല്ലെ മതേതര ഇന്ത്യയുടെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ ഇവിടെ ചേർത്തു വായിക്കുമ്പോഴാണ് ബാബരിയുടെ ചരിത്ര ഭൂമികയിൽ ബാബരി പള്ളിയുടെ സ്ഥലത്ത് രാമനു ക്ഷേത്രം പണിയാൻ ഒരു വിഭാഗം ആവേശത്തോടെ മുന്നോട്ട് വരികയും കോടതി വിധി അത് മാനിച്ചുകൊണ്ട് വേദനയോടെ അതല്ലെങ്കിൽ ഏറെ പ്രയാസത്തോടെ മതേതര ഭാരതം ആ വിഷയത്തിന് മൂകസാക്ഷിയാവുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലും ധർമ്മവും നീതിയും എങ്ങനെയാണ് ഭാരതത്തെ ഇന്നലകളിൽ മുന്നോട്ട് നയിച്ചത് എന്നതിൻ്റെ ചരിത്ര പരിണിതിയാണ് നാം ഇവിടെ കൂട്ടി വായിക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, മഹാനായ ഉമറുൽ ഖാദി അദ്ദേഹത്തെ തുക്കടി സാഹിബ് ചാവക്കാട്ട് ജയിലിലടക്കുകയാണ്. ചാവക്കാട്ട് ജയിലിൽ നിന്നും അദ്ദേഹം രാത്രി അത്ഭുതകരമായി രക്ഷപ്പെടുന്ന ഒരു ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. രാവിലെ അദ്ദേഹം കോടഞ്ചേരി പള്ളിയിൽ കാണുന്നു,
ജയിൽ രക്ഷപ്പെട്ടതിനെ കുറിച്ച് കോഴിക്കോട്ടെ കലക്ടർക്ക് ചക്രിൻ സാഹിബിന് വിവരം കിട്ടുന്നു. ക്ഷുഭിതനായ മഹാനായ ഉമറുൽ ഖാദിയുടെ സംഭവം കേട്ട് ക്ഷുഭിതനായ കോഴിക്കോട്ട് കലക്ടർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കോഴിക്കോട്ട് കൊണ്ടുവരാൻ പറയുമ്പോൾ മഞ്ചലിൽ കയറി ആയിരക്കണക്കിന് അനുയായികളോടൊപ്പം അദ്ദേഹം കോഴിക്കോട്ടേക്ക് വരുമ്പോൾ നടന്നു വരണമെന്ന് കൽപ്പിച്ചു. പക്ഷെ അദ്ദേഹം അതിന് സമ്മതിച്ചില്ല, മഞ്ചലിൽ കയറി വന്നു. കോഴിക്കോട്ട് ഹജൂർ ജയിലിലേക്ക് അടക്കപ്പെടുന്നതിന് മുമ്പ് കോഴിക്കോട്ടെ കലക്ടർ അദ്ദേഹത്തോട് പറഞ്ഞു, വളരെ മാന്യമായി അദ്ദേഹത്തോട് പെരുമാറി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ചമ്പവിച്ചു പോയ തുക്കുടി സാഹിബിന്റെ മുഖപ്പ് തുപ്പിയതുൽപ്പെടെയുള്ള മദാ തുക്കൂലിയ ബത്താൽ എന്ന് പറഞ്ഞതുൾപ്പെടെയുള്ള വിഡ്ഢിയെന്ന് വിളിച്ചത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തെറ്റു സംഭവിച്ചു പോയി എന്ന് മാപ്പു പറഞ്ഞ് എഴുതി തന്നാൽ നിങ്ങൾക്ക് സുന്ദരമായി ഇവിടുന്ന് വിമോചകനായി തിരിച്ചു പോകാമെന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമറുൽ ഖാദിയിലെ പോരാളി ഒന്നുകൂടെ സടകുടഞ്ഞ് എഴുന്നേൽക്കുകയായിരുന്നു. നമുക്കറിയാം അദ്ദേഹം പറയുന്നുണ്ട്, എന്താ നിങ്ങൾ ഈ പറയുന്നത്? രാജ്യത്തെ ഒറ്റുകൊടുത്ത, രാജ്യത്തെ കട്ടുമുടിക്കാൻ വന്ന വ്യാപാരികൾ എന്ന പേരിൽ വന്ന് ഇവിടെ ഹിന്ദുവിനെയും മുസൽമാനെയും തമ്മിലടുപ്പിച്ച് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വന്ന നിങ്ങൾ പിശാചുക്കളാണ്. ഒരു കാര്യത്തും ഒരു നിമിഷാർത്ഥം പോലും നിങ്ങളുമായി രാജിയാവാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞപ്പോഴാണ് തുക്കുടി സാഹിബിന്റെ ശേഷം കോഴിക്കോട് കലക്ടർ ചക്രീൻ സാഹിബ് മഹാനായ ഉമറുൽ ഖാദിയെ കോഴിക്കോട്ട് ജയിലിലടക്കാൻ വിധിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തെ ജയിലിൽ അടക്കപ്പെടുന്നത്. കോഴിക്കോട് സെൻട്രൽ ജയിലിലാണ് മഹാനുഭാവനെ അടക്കപ്പെടുന്നത്. ഈ ഒരു സംഭവത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഉമറുൽ ഖാദിയെ ജയിലടക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ കേരളത്തിന്റെ മലബാർ തീരത്ത് വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് അതിനെ സമാധാനപരമായി നേരിടാനും ഹിന്ദുവും മുസൽമാനും തമ്മിൽ ഐക്യത്തോടെ നിൽക്കാനും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഉമറുൽ ഖാദി ജയിലിന്റെ അകത്തേക്ക് പോയത് എന്നുകൂടി ഇവിടെ കൂട്ടി വായിക്കണം. ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് ഡിസംബർ 18-നാണ് കോഴിക്കോട് സെൻട്രൽ ജയിലിൽ മഹാനായ ഉമറുൽ ഖാദിയെ അടക്കപ്പെടുന്നത്. അവിടെ നിന്ന് വിമോചന പോരാളിയായി ആ സൂഫി വൈദ്യൻ മഹാനായ മമ്പറം സയ്യിദ് അലവി തങ്ങൾക്ക് അറബിയിൽ എഴുതിയ സന്ദേശ കാവ്യം വിശ്വപ്രസിദ്ധമാണ്. ആ കാവ്യത്തിന് മറുപടിയായി മഹാനായ മമ്പറം തങ്ങൾ മടക്കി മറുപടി എഴുതിയതും ചരിത്രത്തിന്റെ ഭാഗമാണ്. അതൊക്കെ കുട്ടി വായിക്കുമ്പോഴാണ് പാരമ്പര്യ ഇസ്ലാമിന്റെ താവഴിയിൽ ആത്മീയ വെളിച്ചത്തിന്റെ ഭാഗമായി ഒരു മനുഷ്യനിൽ എത്രമേൽ രാജ്യസ്നേഹവും വിദേശ ശക്തികൾ ഒരു രാജ്യത്തെ ഒറ്റുകെടുക്കാൻ കട്ടുമുടിക്കാൻ വരുമ്പോൾ പ്രതിരോധത്തിന്റെ കോട്ട പണിയാൻ എത്രമേൽ ആവേശമുണ്ടാവുകയും എന്നതിൻ്റെ ചരിത്രം ആ രണ്ട് കുറിപ്പുകൾ മാത്രം മഞ്ഞക്കനടയില്ലാതെ വായിച്ചാൽ, നിഷ്പക്ഷമായി വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കോഴിക്കോട്ട് കരിപ്പൂർ എയർപോർട്ടിൽ ഒരു വിമാനം തകർന്നു വീഴുമ്പോൾ അതിലെ മതവും ജാതിയും നോക്കി ഫേസ്ബുക്കിൽ കുറിപ്പിടുന്ന രീതിയിലേക്ക് മലീമസമായ മനസ്സിന്റെ ഉടമകളായി കുറച്ചാളുകളെങ്കിലും നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത്തരം ചരിത്രത്തിന്റെ തനി ആവർത്തനങ്ങൾ വായിക്കുകയും വായിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ചികിത്സ എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. മഹാനായ ഉമറുൽ ഖാദി ജയിലകപ്പെട്ടതിന്റെ ശേഷം അനവധി ഇടപെടലുകൾ നടക്കുകയും മമ്പറം തങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടൽ കാരണമായാണ് അദ്ദേഹത്തെ നിരുപാധികം ജയിലിൽ നിന്നും മോചിപ്പിക്കുകയാണുണ്ടായത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, വിദേശ ശക്തികൾക്കെതിരെ ജീവൻ മരണ പോരാട്ടം നടത്തിയ മഹാനായ ഉമറുൽ ഖാദി ജയിലിന്റെ അകത്ത് വുദു ചെയ്യാൻ, അംഗസ്നാനം ചെയ്യാൻ വെള്ളത്തിനാവശ്യപ്പെടുകയും ഭക്തി നിർഭരമായി അദ്ദേഹം അവിടെ സുജൂദിലകപ്പെടുകയും ധ്യാന നിമഗ്നനായി കഴിയുകയും ചെയ്തിരുന്നു എന്ന് ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. മഹാനായ ഉമറുൽ ഖാദിയിലെ പോരാളിയെ കുറിച്ച് ലോകത്ത് പഠനവിധേയമാക്കപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ്. മഹാനായ ഉമറുൽ ഖാദിയിലെ പോരാളി ചാവക്കാട്ടെ തുക്കുടി സാഹിബിന്റെ മുഖപ്പ് നോക്കി ഇടപെട്ടത്, ചക്രീൻ സാഹിബിനോട് പറഞ്ഞത്, ഈ ഒരു ചരിത്രങ്ങളൊക്കെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉത്തരേന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട് കൊടുമ്പിരി കൊള്ളുന്നതിൻ്റെയും
സംവത്സരങ്ങൾക്ക് മുമ്പേ വിദേശ ശക്തികളോട് മുഖത്ത് നോക്കി ഒറ്റയാൾ പോരാട്ടം നടത്താൻ പോലും ധൈര്യം കാണിച്ചിരുന്നു മഹാനായ അമറുൽ ഖാദി എന്നതുകൂടി നാം വളരെ കൃത്യമായി പഠിക്കേണ്ടതാണ്. മഹാനായ ഉമറുൽ ഖാദിയിലെ പോരാളി കേവലം ഒരു വായനക്കപ്പുറത്ത് ഇനിയും പഠന വിധേയമാക്കണമെന്ന് കൂടി വോയിസ് ഓഫ് റഹ്മാനിയ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ നോക്കൂ, അതോടൊപ്പം ഉമറുൽ ഖാദിയിലെ ആഷിഖുർ റസൂൽ പ്രവാചക പ്രേമിയെ ഈ ചുരുങ്ങിയ സമയത്ത് നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഖസീബത്തുൽ ഉമരിയ്യ എന്ന കവിത സല്ലല്ലാഹു ബൈത്ത് ഇന്ന് ലോകത്ത് അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഉമറുൽ ഫഖീർ എന്നും ഉമറുൽ ഖാദി എന്നും ഷെയ്ഖ് ഉമർ എന്ന് ഒക്കെ അറിയപ്പെടുന്ന, ഉമർ അൽ മലബാരി എന്നറിയപ്പെടുന്ന മഹാനായ ഉമറുൽ ഖാദിയുടെ വിശ്വവിഖ്യാതമായ റൗളാ ശരീഫ് സന്ദർശനം 1209 അദ്ദേഹം ഹിജ്റാബ്ദം 1209 പോയ അദ്ദേഹത്തിൻ്റെ ഹജ്ജ് യാത്ര, അത് ചരിത്രത്തിൽ ഇടം നേടിയ യാത്രയാണല്ലോ. മഹാനുഭാവൻ ആ യാത്രയിൽ, കപ്പൽ യാത്രയിൽ ഉള്ള ആളുകൾക്ക് അമീറാവുകയും ക്ലാസ് എടുത്തു കൊടുക്കുകയും അതിനുശേഷം റൗളാ ശരീഫിൻ്റെ ചാരത്ത് പോയി എഴുതി അദ്ദേഹം പാടിയ ആ ഒരു മനോഹരമായ വൈത്തുകൾ സ്നേഹവും സങ്കടവും അതിൻ്റെ പാരമ്യതയിലേക്ക് എത്തുകയും ആ അതൊരാലാപനമായി സ്തുതിയും താളവുമായി റൗളാ ശരീഫിൻ്റെ അരികത്ത് പോയി യാ അക്രമൽ ഖുറമ അലാ അഅതാബികും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും യർജുൽ അതാ അലൽ ബുകാഇ ബിബാബികും വദ്ദംഉ മിൻ ഐനൈഹി സാല സജീമ സല്ലു അലൈഹി വസല്ലിം അങ്ങയുടെ ഉമ്മറപ്പടിയിൽ അങ്ങയുടെ സ്നേഹ വായ്പകൾ പ്രതിഫലിപ്പിച്ചു കൊണ്ടുവരുന്നു. കണ്ണുകൾ ഈറൻ അണിഞ്ഞ് കുത്തിയൊളിക്കുന്ന കണ്ണുനീർ തുള്ളികളെ സാക്ഷിയാക്കി ഞാൻ അങ്ങയുടെ ചാരത്ത് വന്നിരിക്കുന്നു എന്ന് പറയുന്ന പ്രവാചക പ്രേമത്തിൽ ഹൃദയം അലിഞ്ഞുപോയ ഒരു മനുഷ്യന്റെ കാവ്യങ്ങളെ ചേർത്ത് വെച്ച് ലോകം പറയുന്നുണ്ട് എന്തൊരു വണ്ടർഫുൾ ആയ കവിതയാണ് എന്ന്. അനുഭവന്റെ അനവധി വരികൾ പ്രവാചക പ്രേമത്തിന്റെ നീരൊഴുക്കുകളുള്ള ഒരുപാട് കവിതകൾ, ആ കവിതകൾ ഏറ്റവും നിശ്ചയിക്കാതമാണ് സല്ലല്ലാഹു എന്ന അൽ ഖസീബത്തുൽ ഉമരിയ്യ എന്ന ബൈത്തും. പ്രവാചക പ്രേമിയായ ഉമറുൽ ഖാദിയെ നമ്മൾ ഇവിടെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. മഹാനുഭാവന് ഈ പോരാട്ടങ്ങൾക്കൊക്കെ വീര്യം പകർന്ന ആവേശം നൽകിയ ചാലകശക്തി എന്ന് പറയുന്നത്, അതിൻ്റെ രസതന്ത്രം കെമിസ്ട്രി എന്ന് പറയുന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ലഭിച്ച പ്രചോദനമാണ് എന്നുകൂടി അദ്ദേഹത്തിന് കാക്കത്തറത്തറ വാട്ടിനപ്പുറത്ത് ചോയിൻ്റെ അമ്പലം പണിയാൻ സ്ഥലം കൊടുത്ത് മാനവികതയുടെയും മതസൗഹാർദ്ദത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും പുതിയ പാഠങ്ങൾ പുതിയ തലമുറകൾക്ക് ഈ അഭിശപ്ത കാലത്ത് നൽകാൻ കഴിഞ്ഞു എന്നത് മദീനയിലെ പ്രവാചകൻ കാണിച്ചു കൊടുത്ത റോൾ മോഡലിൻ്റെ ഭാഗമാണ് എന്നുകൂടി നാം വായിക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, മഹാനുഭാവനിലെ പരിഷ്കർത്താവ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അനീതികൾക്കെതിരെ, സാമൂഹ്യ തിന്മകൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ, അത് സൊസൈറ്റിക്ക് ഉള്ളിലുള്ളതും പുറത്തുള്ളതും അദ്ദേഹം അതിശക്തമായി പടപൊരുതിയിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പറയാറുണ്ട്, തറവാടിത്ത മഹിമകൾക്കും കേവലം തറവാടിൻ്റെ പേരിലും കേവലം കുലമഹിമയും പറഞ്ഞ് നടക്കുന്ന ആളുകളോട് അദ്ദേഹം കവിതയിൽ അറബി മലയാളത്തിൽ വളരെ കൃത്യമായി കവിത എഴുതി അതിനെതിരെ അദ്ദേഹം മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ വിഷയത്തിലും, ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതലായി കടക്കുന്നില്ല, ഓരോ വിഷയത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഉമറുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന വിശ്വപുരുഷൻ, അദ്ദേഹത്തിലെ പാണ്ഡിത്യം, അദ്ദേഹത്തിലെ സൂഫിസം, അദ്ദേഹത്തിലെ ഗ്രന്ഥകാരൻ, അദ്ദേഹത്തിലെ കവിത്വം, അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി, അദ്ദേഹത്തിലെ ചികിത്സാ രംഗത്തെ അദ്ദേഹത്തിൻ്റെ മികവ്, ആത്മീയ ചികിത്സ, മന്ത്രിച്ചും നൂലുകെട്ടിയും പിഞ്ഞാണമെഴുതിയും നിർദ്ദേശങ്ങൾ കൊടുത്തും കൃത്യമായി, അതേപോലെ വൈദ്യശാസ്ത്രത്തിൻ്റെ ആയുർവേദ ചികിത്സകളെ സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ടും അദ്ദേഹം അനവധി ആളുകൾക്ക് ശാന്തസുന്ദരമായ സേവനം നൽകിയിരുന്ന ഒരു പാരമ്പര്യം കൂടി ഉമറുൽ ഖാദിക്കുണ്ടായിരുന്നു എന്ന് നാം ഇവിടെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ആ ഉമറുൽ ഖാദിയിലെ വിപ്ലവകാരി, ഉമറുൽ ഖാദിയിലെ പ്രവാചക പ്രേമി, അവിടുത്തെ പരിഷ്കർത്താവ്, അവിടുത്തെ സമര ജീവിതം, ജയിൽ ജീവിതം, ഇങ്ങനെയൊക്കെ നമ്മൾ പഠനവിധേയമാക്കുമ്പോഴാണ് ഒരു വലിയ നേതൃമഹിമയോടെ കൂടിയായിരുന്നു
അദ്ദേഹം മുന്നോട്ടു പോയത്. തുക്കുടി സാഹിബിന്റെ കൽപ്പനകൾക്ക് മാനിച്ചുകൊണ്ട് ചാവക്കാട് ജയിലിലേക്ക് പോകുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് കൊടുത്ത് അവിടെ കൂടിയിരുന്ന കലാപ സമാനമായ അന്തരീക്ഷമുണ്ടാവാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ മുന്നിൽ കൂടിയിരുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ അദ്ദേഹത്തിന്റെ അനുയായികളോട് അദ്ദേഹം പറയുന്നുണ്ട്, മതസൗഹാർദ്ദത്തോടെ ഐക്യത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഈ ഇവിടെ കൽപ്പന ഞാൻ മാനിക്കുന്നു. നിങ്ങളാരും ഒരിക്കലും കുഴപ്പമുണ്ടാക്കരുത് എന്ന് പറയുന്ന ഒരു നേതാവിന്റെ ക്വാളിറ്റി കൂടി നമ്മൾ ഏറ്റുപറയേണ്ടതുണ്ട്. ചുരുക്കത്തിൽ, പുന്നയൂരിലെയും ചാവക്കാട്ടെയും ചേറ്റുവിലെയും കോടഞ്ചേരിയിലെയും കോതപറമ്പിലെയും വെളിയങ്കോട്ടയും മഹല്ലു ഖാദിയായ ഒരു മഹാപണ്ഡിതൻ, തലപ്പാവും തൊപ്പിയും താടിയും വെച്ച ഒരു വിശ്വവിഖ്യാതനായ സൂഫി പണ്ഡിതനാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഏറ്റവും വലിയ സ്വാതന്ത്ര്യദിന പോരാളിയായി ഗാന്ധിജി എന്ന മഹാനായ ബാപ്പുജി നികുതി നിഷേധ പ്രസ്ഥാനം തുടങ്ങുന്നതിന്റെ ഒരു നൂറ്റാണ്ട് മുമ്പെങ്കിലും കൃത്യമായി നികുതി നിഷേധ പ്രസ്ഥാനത്തിന്റെ ബാലപാഠം ഇന്ത്യക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്ത വിദേശ ശക്തികളെ വിറപ്പിക്കാൻ മാത്രമുള്ള നെഞ്ചൂക്കും നെഞ്ചുറപ്പും വാക്ചാരുതയുമുള്ള ഒരു മഹാവിശ്വവിഖ്യാതനായ പോരാളിയായി ഉമറുൽ ഖാദി മാറിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വരുന്ന ഇന്ത്യക്ക് പാഠമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇല പൊഴിഞ്ഞുപോയ മരങ്ങൾക്ക് ഒരിക്കലും തണൽ നൽകാൻ കഴിയില്ല. ആദർശവും പാരമ്പര്യ ഇന്ത്യയുടെ ചരിത്രവും അറിയാത്ത ഭരണകൂടങ്ങൾക്കോ മീഡിയകൾക്കോ സംവിധാനങ്ങൾക്കോ പുതിയ ഇന്ത്യയെ നിർമ്മിക്കാനോ ഇന്ത്യക്ക് ഒരു നല്ല മെസ്സേജ് കൊടുക്കാനോ കഴിയില്ല. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് ഇന്ത്യയുടെ ഭരണഘടനയുടെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന പ്രിയമ്പളിൽ ആമുഖത്തിൽ നാം പറയുന്നതിൻ്റെ മനോഹാരിത മനസ്സിലാക്കണമെങ്കിൽ ഇത്തരം മഹാരഥന്മാരുടെ ജീവചരിത്രം നമ്മൾ നിഷ്പക്ഷമായി വായിക്കുകയും പഠിക്കുകയും പഠിക്കാനുള്ള അവസരമൊരുക്കുകയും ചെയ്യണം എന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ സ്വാതന്ത്ര്യദിന ചിന്തകളിൽ മഹാനായ ഉമറുൽ ഖാദി മതേതര ഇന്ത്യക്ക് കുറച്ചുകൂടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് പ്രതിസന്ധികളുടെ ചുഴിയിലാണെങ്കിലും ആവേശവും ഊർജവും ആവട്ടെ എന്ന് ആശംസിക്കുന്നു. വ ആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.